നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ICDS സൂപ്പർവൈസർ എക്സാമിന് തയ്യാറെടുക്കുന്നവർ ഒരുപാട് പേർ ചോദിച്ചൊരു ടോപ്പിക്കാണ് ഭക്ഷണത്തിലെ മായം ചേർക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ മായം ചേർക്കലിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് മൂന്ന് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ആദ്യത്തെ ക്ലാസ്സാണ്. ഇതിന് മുമ്പുള്ള ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ എല്ലാ ക്ലാസ്സുകളും ചേർത്ത് PDF ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകളും നോട്ടുകളും ഒക്കെ ആക്സസ് ചെയ്യാവുന്നതാണ്. മായം ചേർക്കൽ, ഇപ്പോൾ നമുക്കറിയാം ഭക്ഷണത്തിൽ ഇപ്പോൾ മായം ചേർക്കുന്നത് തന്നെ ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ നേരത്തെ ബിസിനസ് കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു മായം ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ മായം ചേർക്കുന്ന വസ്തുക്കൾ നിർമ്മിക്കുന്നത് തന്നെ ഒരു ബിസിനസ്സായിരിക്കുകയാണ്. ഇപ്പോൾ സംസ്കരിച്ചതായാലും അല്ലാത്തതായാലും ഉള്ള വിപണിയിൽ കിട്ടുന്ന എല്ലാ തരം ഭക്ഷണ സാധനങ്ങളിലും നിറം, മണം, രുചി മുതലായവയ്ക്കായി ചേർത്തിരിക്കുന്ന കൂട്ടുകളിൽ അനുവദിച്ചിട്ടില്ലാത്ത പല രാസവസ്തുക്കളും ചേർത്തിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല സർവേയിലും വെളിപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊരു വസ്തുക്കളിലും, ധാന്യങ്ങളിലായാലും പാലിലായാൽ പോലും പഴങ്ങളിലായാലും ഒക്കെ ഈ ഒരു മായം ചേർക്കലുണ്ട്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. പഴങ്ങളിലാണെങ്കിൽ കൃത്രിമമായി പഴുപ്പിക്കാനുള്ള രാസവസ്തുക്കളും അതുപോലെ കേടാകാതെ ദീർഘകാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കീടനാശിനികളും ഒക്കെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ മായം എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ട് കാലത്താണെങ്കിൽ ധാന്യങ്ങളിലും പയറുവർഗ്ഗങ്ങളിലും ഒക്കെ തൂക്കവും അളവും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ചീത്തയായ ധാന്യം മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ വെയിറ്റ് കൂടാനായിട്ട് അതിൻ്റെ കൂടെ മണൽ അല്ലെങ്കിൽ ചരൽ പൊടി എന്നിവയൊക്കെ സാധാരണ വസ്തു, അങ്ങനെയുള്ള സാധാരണ വസ്തുക്കളൊക്കെ ചേർക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും അപ്പോൾ അപ്പോഴൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പഴം, പച്ചക്കറി എന്നിവയുടെയൊക്കെ നിറവും മണവും രുചി എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. മായം ചേർക്കലും മുന്തിയ സാങ്കേതിക മാർഗങ്ങൾ ഉപയോഗിച്ചാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാനും ഉന്നത സാങ്കേതിക വിദ്യ അത്യാവശ്യമാണ്. ഇനി ഭക്ഷ്യസുരക്ഷാ നിയമത്തെ പറ്റി, നേരത്തെ ഫുഡ് സേഫ്റ്റിയെ പറ്റി ഒരു ക്ലാസ് ചെയ്തിരുന്നു. അതിൽ ഭക്ഷ്യസുരക്ഷാ നിയമത്തെ പറ്റിയും നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം 2011 മായം ചേർക്കൽ നിരോധന നിയമത്തിന്റെ 2 ഭേദഗതി ചട്ടം 2011 ഇപ്പോൾ മായം ചേർക്കലിനെ പറ്റിയുള്ള വിശദീകരണവും ചട്ടങ്ങളും ഒക്കെ പ്രതിപാദിക്കുന്നത്. ഇത് പ്രകാരം എന്തൊക്കെയാണ് മായം ചേർക്കൽ നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, നിലവാരമില്ലാത്തതോ ചീത്തയായതോ കേടുള്ളതോ കീടബാധയുള്ളതോ ആയ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യപ്പൊടികൾ ഇവ നല്ലതിൻ്റെ കൂടെ കലർത്തുന്നത്, അതൊരു തരത്തിലുള്ള മായം ചേർക്കലാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മയെ ബാധിക്കുന്ന ഭക്ഷണേതര വസ്തുക്കൾ കലർത്തുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറയുക, നിലവാരമില്ലാത്തതോ ചീത്തയായതോ കേടുള്ളതോ കേടുബാധയുള്ളതോ ആയിട്ടുള്ള മറ്റു ധാന്യങ്ങൾ നല്ലതിൻ്റെ കൂടെ ചേർക്കും, അല്ലെങ്കിൽ ഗുണമേന്മയെ ബാധിക്കുന്ന ഭക്ഷണേതര വസ്തുക്കൾ, അതായത് കല്ലും ചരലും ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളത് കലർത്തുന്നത്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലെ ഏതെങ്കിലും ഭാഗമോ സത്തോ ഭാഗികമായോ മുഴുവനായോ ഊറ്റിയെടുത്തിട്ട് ആ ഉൽപ്പന്നം വിൽക്കുന്നത്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലെ ഏതെങ്കിലും ഒരു ഭാഗമോ സത്തോ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ ഊറ്റിയെടുത്തിട്ട് ആ ഉൽപ്പന്നം വിൽക്കുന്നത്. നിറമോ മണമോ രുചിയോ കൃത്രിമമായി വർദ്ധിപ്പിക്കാനോ ഗുണനിലവാരമില്ലായ്മ മറച്ചു വയ്ക്കാനോ വേണ്ടി ഏതെങ്കിലും വസ്തു ഭക്ഷ്യവസ്തുവിനോട് ചേർത്ത് ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇപ്പം നിറമോ മണമോ രുചിയോ ഒക്കെ കൃത്രിമമായിട്ട് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് കൃത്രിമ വസ്തുക്കൾ ചേർക്കുന്നത്. ശുചിത്വം പാലിക്കാതെയുള്ള നിർമ്മാണം, പാക്കിങ് സംഭരണം, വിതരണം അത് മുതൽപ്പെടുന്നതാണ്. പിന്നെ ലേബലിൽ ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നത് മറ്റൊരു തെറ്റാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യം ചെയ്യുന്നത്, ഭക്ഷണ ഉൽപ്പന്നങ്ങളിൽ കീടനാശിനികൾ കലർത്തുന്നത് അതുപോലെ പരസ്യം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ മായം ചേർക്കലാണ്. ഇതിനെല്ലാത്തിനും ഈ ഒരു ഭേദഗതി 2011 നമുക്ക് ആ നിയമത്തിൽ ഓരോന്നിലും പറയുന്നുണ്ട്. പിഴയോ ജയിൽ ശിക്ഷയോ രണ്ടും കൂടിയോ ഒക്കെ നൽകാവുന്ന കുറ്റങ്ങളാണിതൊക്കെ. ഇനി ഈ മായം ചേർക്കൽ എന്തിനാണ്? മായം ചേർക്കലിൻ്റെ ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 3 ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്ന്, അളവ് പെരുപ്പിച്ച് കാണിക്കുക, അതായത് കൂടുതൽ അളവുണ്ടെന്ന് കാണിക്കുക. അത് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയും. ആ ഒരു ഒന്നാമത്തെ ഉദ്ദേശത്തിന് അളവും തൂക്കവും കൂട്ടാനായി സാമ്യമുള്ള അന്യ വസ്തുക്കൾ ചേർക്കുന്നു. ഗുണം ഉണ്ടെന്ന തോന്നലുണ്ടാക്കുക. രണ്ടാമത്തേതാണ് ഗുണമുണ്ടെന്ന് തോന്നലുണ്ടാക്കുക. മെച്ചപ്പെട്ടതാണ് എന്ന് അല്ലെങ്കിൽ ഗുണം അല്ലെങ്കിൽ മണത്തിലും നിറത്തിലും ഒക്കെ ഗുണമുണ്ടെന്ന് തോന്നലുണ്ടാക്കുക.
അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇതിനകത്ത് നമ്മൾ ഇനി ഓരോ വസ്തുക്കളിലും ചേർക്കുന്നതൊക്കെ നമ്മുടെ അടുത്ത ക്ലാസ്സുകളിലും ഈ ക്ലാസ്സുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ പരിപ്പിനൊക്കെ ആണെങ്കിലും വെയിറ്റ് കൂടാനായിട്ട് വേറെ തരത്തിലുള്ള ഗുണമേന്മയില്ലാത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതെല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ ദൂഷ്യ ഫലങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം കാണാൻ ശ്രദ്ധിക്കണം. ഗുണനിലവാരം ഇല്ലാത്തതോ കേടായതോ ചീഞ്ഞതോ ആയ വസ്തുക്കൾക്ക് ഗുണനിലവാരം ഉണ്ടെന്ന് കാണിക്കുവാനായി ചില പ്രത്യേക വസ്തുക്കൾ പാചകം, നിർമ്മാണം, പാക്കേജിങ് എന്നീ ഘട്ടങ്ങളിൽ കലർത്തുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷണലായിട്ടുള്ള മായം ചേർക്കൽ, വിവരസംബന്ധിയായത്, അതായത് ലേബൽ, പരസ്യം, ഇവ വഴി ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ചില കാര്യങ്ങൾ അതിലുണ്ടാവില്ല, പക്ഷേ ലേബലിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ആരോഗ്യ പാനീയങ്ങളും പോഷക പൊടികളൊക്കെ ആണെങ്കിലും അപ്പോൾ അതിൽ ഇങ്ങനെ ഇൻഫോർമേഷണൽ വിവരസംബന്ധിയായ കാര്യങ്ങൾ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു മായം ചേർക്കലിൻ്റെ ഈ ഉദ്ദേശങ്ങളാണ് വരുന്നത്. ഈ മൂന്ന് തരത്തിൽ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മായം അല്ലെങ്കിൽ മാലിന്യം ചേർക്കൽ രണ്ട് വിധത്തിലാണ്. രണ്ട് വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ആകസ്മികമായി സംഭവിക്കുന്നതും ഒന്ന് മനഃപൂർവ്വം ചെയ്യുന്നതുമുണ്ട്. അപ്പോൾ ഇത് വളരെ സാങ്കേതിക തികവോടെ വളരെ ടെക്നോളജിപരമായിട്ടൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ മായം ചേർക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിലും വൻകിട പരസ്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഇത് വളരെയധികം ഉപഭോക്താക്കളിലേക്ക് വളരെയധികം ആ ഒരു ഇൻഫോർമേഷനാണ് കൊടുക്കുന്നത്, ഇത് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എത്ര കർശന നടപടികൾ എടുത്താലും കോടതികൾ കയറി അല്ലെങ്കിൽ ഈ ഒരു വൻകിട നിർമ്മാതാക്കളെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടും. നേരത്തെ പല കേസുകളും ഉണ്ടായി, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് ഒക്കെ നടന്നാൽ പോലും നമ്മൾ ഇതിനെപ്പറ്റി അറിയേണ്ടതും അതിനനുസരിച്ചുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സെലക്ട് ചെയ്യേണ്ടതൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം പറഞ്ഞത് എന്താണ്, രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് സാങ്കേതിക തികവോടെ മനഃപൂർവ്വം നടത്തുന്നത്, അതാണ് മനഃപൂർവ്വം ചെയ്യുന്നത് അഥവാ ഇൻറ്റൻഷണൽ, അതായത് കൂടുതൽ ലാഭം എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു ദുഷ്പ്രവൃത്തിയാണ് ഈ ഇൻറ്റൻഷണൽ അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്യുന്നത്. അരിയിൽ കല്ലും മണ്ണും കലർത്തുന്നതും നിറം പകരാൻ ചായങ്ങളും ചോക്കുപൊടിയും ചേർക്കുന്നതും ഭക്ഷ്യ എണ്ണകളിൽ വിഷമയമായ എണ്ണകളും മിനറൽ ഓയിലും കലർത്തുന്നതും നിരോധിക്കപ്പെട്ട ചായങ്ങളും മറ്റും പാക്കറ്റ് ഭക്ഷണങ്ങളിൽ ചേർക്കുന്നതും ചീത്തയായ സാധനങ്ങൾ നിറം, മണം, രുചി മുതലായവ കൃത്രിമമായി ചേർത്ത് പുതുമ സൃഷ്ടിക്കുന്നതും ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് പരസ്യത്തിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ഇതെല്ലാം, അതായത് ഉപഭോക്താക്കളെ കബളിപ്പിക്കാനായി ചെയ്യുന്ന എല്ലാവിധ പ്രവൃത്തികളും മനഃപൂർവ്വം ചെയ്യുന്ന അഥവാ ഇൻറ്റൻഷണൽ മായം ചേർക്കലിൽപ്പെടും. ഇനി അടുത്തതാണ് ഇൻസിഡൻ്റൽ, അതായത് ആകസ്മികമായത്. കീടനാശിനികളുടെ അംശം ശേഖരിച്ചു വയ്ക്കുന്നത് മൂലം, അത് ഈ കീടനാശിനികളുടെ അംശം വരുന്നത്, അതായത് നമ്മൾ ഈ ഒരു നട്ടു നനച്ച് വളർത്തുന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുന്ന കീടനാശിനികളുടെ അംശം വരുന്നത്, അതുപോലെ ശേഖരിച്ചു വയ്ക്കുന്നത് മൂലം കീടങ്ങളോ അവയുടെ കാഷ്ടം, എലിക്കാഷ്ടം മുതലായവയൊക്കെ കലരുന്നത്, അത് ഇൻസിഡൻ്റലാണ്, ആകസ്മികമായിട്ട് സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ പാചകം, നിർമ്മാണം, പാക്കിംഗ്, വിതരണം എന്നീ ഘട്ടങ്ങളിൽ ശുചിത്വം ഇല്ലാത്തതിനാലോ വൃത്തികെട്ട പരിസരങ്ങൾ മൂലമോ പൂപ്പൽ, രോഗാണുക്കൾ ഇവ കലരാൻ ഇടവരുന്നത് മുഖേനയോ വരുന്ന മാലിന്യം ചേർക്കലുമാണ്. അപ്പോൾ രണ്ട് തരത്തിൽ ഉണ്ടാകാം. ഇനി ഓരോ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്ന മായവും അവയുടെ ദോഷഫലങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണ എന്നിവയിൽ മായം പഠിക്കാം. അതിനുശേഷം നമ്മൾ മറ്റ് മത്സ്യമാംസങ്ങൾ, അതുപോലെ പാല്, അതുപോലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, അതിലും ഉണ്ട് ഈ മായം ചേർക്കൽ. അപ്പോൾ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണ എന്നിവയിലെ മായം നമുക്ക് ആദ്യം പഠിക്കാം. ഇപ്പോൾ ഭക്ഷണം, മായം, ദോഷഫലങ്ങൾ, ഭക്ഷ്യ എണ്ണ അല്ലെങ്കിൽ കൊഴുപ്പ് അതിൻ്റെയൊക്കെ എന്താണ് മായം ചേർക്കൽ, അതിലൊക്കെ ചേർക്കാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറഞ്ഞത് ആർജിമോൺ ഓയിൽ, മിനറൽ ഓയിൽ, സൺസെറ്റ് എല്ലോ. സൺസെറ്റ് എല്ലോ എന്ന് പറയുന്നത് ഈ മഞ്ഞ ചായമാണ്, മഞ്ഞ കളറ് ലഭിക്കാൻ വേണ്ടിയിട്ട്, ഓയിലിന് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള ദോഷഫലങ്ങൾ ഇതൊക്കെയാണ്: നീർവീഴ്ച, വയറിൽ വെള്ളം കെട്ടിനിൽക്കൽ, ഗ്ലൂക്കോമ, കാഴ്ച നഷ്ടമാകൽ, ഹൃദ്രോഗം, വയറിളക്കം, ഛർദി, ക്യാൻസർ, ആസ്മ, അലർജി എന്നിവയൊക്കെ ഉണ്ടാകാം. ഇനി പരിപ്പ് വർഗ്ഗങ്ങളിലാണെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങളിൽ ചേർക്കുന്ന പലതരത്തിലുള്ള മായങ്ങളാണ് ഇതെല്ലാം. മെറ്റാനിൽ യെല്ലോ, ആ കളർ കിട്ടാൻ, യെല്ലോ കളർ കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് മെറ്റാനിൽ യെല്ലോ. ട്യൂമർ, ക്യാൻസർ, നാഡീകോശങ്ങൾക്ക് നാശം എന്നിവയ്ക്ക് കാരണമാകും. അത് അടുത്തതാണ് ലെഡ് ക്രോമേറ്റ്. ലെഡ് ക്രോമേറ്റും ചേർക്കുന്നത് അത് എന്തൊക്കെയാണ് ദോഷഫലങ്ങൾ: നാഡീകോശങ്ങൾക്ക് നാശം, ശ്വാസകോശ രോഗങ്ങൾ. കേസരി പരിപ്പ് ചേർക്കും, അത്
ലാത്തിരിസം അല്ലെങ്കിൽ മുട്ടിന് താഴെ തളർന്നു പോകുന്ന ഒരവസ്ഥ പാരാലിസിസ്, അപ്പൊ അതിന് കാരണമാകും കേസരി പരിപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഈ പരിപ്പ് വർഗ്ഗങ്ങളിൽ ചെയ്യുന്ന മായങ്ങളാണ്. അടുത്തത് അരിയാണ്. അരിയിലും ഈ മെറ്റാനിൽ യെല്ലോ, നാഡീകോശങ്ങൾക്ക് നാശം വരുത്തുന്ന മെറ്റാനിൽ യെല്ലോ ആഡ് ചെയ്യാറുണ്ട്, റെഡ് ഓക്സൈഡ് ആഡ് ചെയ്യാറുണ്ട്. ഈ ഒരു ചുമന്ന കളർ ലഭിക്കാനായിട്ട് റെഡ് ഓക്സൈഡ് കരളിനും വൃക്കകൾക്കും ദോഷം ചെയ്യുന്നതാണ്. ഇനി ലെഡ് ക്രോമേറ്റ് ആഡ് ചെയ്യാറുണ്ട്, അതൊരു ശക്തിയേറിയ ഓക്സികാരിയാണ്. ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ആസ്മ, കരളിനും വൃക്കകൾക്കും ദോഷം വരുത്തുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അരിയിൽ ചേർക്കുന്ന മായം ചേർക്കുന്ന വസ്തുക്കളാണ്. ഇനി ആട്ട, മൈദ, സൂചി, ചോക്കുപൊടി, വില കുറഞ്ഞതോ ചീത്തയായതോ ആയ ധാന്യങ്ങളുടെ പൊടി, മണ്ണ്, വെളുത്ത തരിമണൽ, ബോറിക് ആസിഡ് എന്നിവയൊക്കെ ചേർക്കാറുണ്ട് ആട്ട മൈദ സൂചിയിൽ മായമായിട്ട്. വയറിളക്കവും ഛർദിയും ഒക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ. ഇനി അടുത്ത് നെയ്യ്, വെണ്ണ എന്നിവയിൽ ചേർക്കുന്ന മായം. ടാർട്രാസിൻ യെല്ലോ 2G, അതായത് മഞ്ഞ കളർ ലഭിക്കാൻ കിട്ടുന്നതാണ്. അതുപോലെ വനസ്പതി ചേർക്കും. അത് ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലമാണ് ആസ്മ, അലർജി, വയറുവേദന, ക്യാൻസർ വരെ ഉണ്ടാകാം. പാരഫിൻ വാക്സ് ചേർക്കാം. അതുപോലെ മൃഗക്കൊഴുപ്പായ ടാലോ ചേർക്കുന്നുണ്ട്. അന്നനാള രോഗങ്ങളും ആമാശയ രോഗങ്ങളും ഒക്കെ ഉണ്ടാകും. ഈ നെയ്യ്, വെണ്ണ എന്നിവയിൽ ചേർക്കുന്ന രണ്ട് മായങ്ങളാണ് വനസ്പതി, അതുപോലെ ടാർട്രാസിൻ യെല്ലോ 2G, പാരഫിൻ വാക്സ്, ടാലോ എന്നിവ. ഇനി അടുത്തത് ശർക്കര. ശർക്കരയിൽ ചേർക്കുന്ന മായങ്ങൾ ചോക്കുപൊടി, കാരം, മെറ്റാനിൽ യെല്ലോ, മെറ്റാനിൽ യെല്ലോ അല്ലെങ്കിൽ കോൾട്ടാർ ചായം, വയറിളക്കം, ഛർദി, ദഹനേന്ദ്രിയ രോഗങ്ങൾ, ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകാം ഈ ഒരു കാര്യങ്ങൾ. ഇനി ചായപ്പൊടിയിലാണെങ്കിൽ കോൾട്ടാർ ചായങ്ങൾ, ആ ഇരുണ്ട ആ ഒരു നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് കോൾട്ടാർ ചായങ്ങൾ, ഇരുമ്പ് പൊടി, ചായ എടുത്തതിന് ശേഷമുള്ള വേസ്റ്റ്, അത് ചായം ചേർത്ത് വീണ്ടും ചായപ്പൊടിയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതും ഒരു മായം ചേർക്കലാണ്. അതിൻ്റെ ഫലങ്ങളാണ് ആസ്മ, അലർജി, വയറുവേദന, ക്യാൻസർ. കോൾട്ടാർ ചായങ്ങളുടെ വിഷഫലങ്ങളാണ് ഈ ക്യാൻസർ, അൾസർ, അലർജി, ആസ്മ എന്നിവ. ഇനി കാപ്പിപ്പൊടിയിൽ ചേർക്കുന്ന മായങ്ങളാണ് ഒന്ന് മണ്ണ്, പുളിങ്കുരു, ഇരുമ്പ് പൊടി എന്നിവ. അതും ഈ പറഞ്ഞ പോലെ വയറുവേദന, ആമാശയ വ്രണം, ഉടൽ വ്രണം എന്നിവയ്ക്കൊക്കെ കാരണമാകും. ഗ്രീൻ പീസ്, ചെറുപയർ എന്നിവയിൽ ചേർക്കുന്ന മായമാണ് ഗ്രീൻ എസ് എന്ന് പറഞ്ഞൊരു പച്ച ചായ ഉണ്ട്. ഈ ഗ്രീൻ പീസൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറിൽ ലഭിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു പച്ച ചായം ചേർക്കുന്നുണ്ടാകും. ആസ്മ, ആമാശയ ക്യാൻസർ എന്നിവയൊക്കെ അത് കാരണമാകാം. ഉഴുന്നു പരിപ്പ്, ചെറുപയർ പരിപ്പിലൊക്കെ ചോക്കുപൊടി ചേർക്കാറുണ്ട്. ദഹനേന്ദ്രിയ തകരാർ ഉണ്ടാകാൻ അത് കാരണമാകാം. അപ്പോൾ ഇത്രയാണ് ധാന്യങ്ങളിൽ വരുന്നത്. ഇനി നമുക്ക് പച്ചക്കറി, പഴം എന്നിവയിലെ മായം പഠിക്കാം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും, കാരണം നമ്മുടെ എക്സാം അടുത്ത ദിവസമാണ്, 24-ന് എക്സാമാണ്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള മറ്റു ക്ലാസ്സിൽ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.